ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നും വളരെ സിമ്പിളായിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. ഒരു ഒഴിച്ചു കറി, നമ്മുടെ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറി. അതിനായിട്ട് ആദ്യം ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാനിലേക്ക് നമുക്ക് കുറച്ച് മുരിങ്ങക്കായാണ് ഇട്ട് എടുക്കുന്നത്. ഇതിലിപ്പുള്ള വെജിറ്റബിൾ ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് ഏത് വെജിറ്റബിൾ ഇട്ടിടണമെങ്കിലും ചെയ്യാം. ഞാനൊരു പീസ് ഒരു നാല് പീസ് മുരിങ്ങക്കായ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയൊരു പൊട്ടറ്റോ ആണ് ഇട്ട് കൊടുത്തത്. ഉരുളക്കിഴങ്ങ് ഒരു അരക്കപ്പോളം മത്തൻ, അതുപോലെ തന്നെ ഒരു അരക്കപ്പോളം കുമ്പളങ്ങ. ഇതിൽ ഏത് വെജിറ്റബിൾ ആണെങ്കിലും പ്രോബ്ലമില്ല. ഇനി അതിലേക്ക് ഒരു അഞ്ചോ ആറോ ചുവന്നുള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ചുവന്നുള്ളി വെന്ത് വരുമ്പോൾ ഒരു ഫ്ലേവറും കൂടി നല്ലതാണ്. അപ്പോൾ അതിന് വേവാനുള്ള വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഒരു കാൽ കപ്പ് മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് വേവിക്കാം. ഇത് ഞാൻ കുക്കറിലൊന്നും ഇടുന്നില്ല, കാരണം ഓവറായിട്ട് കുക്ക് ചെയ്യേണ്ട എന്നുള്ളൊരു ഉദ്ദേശം കൊണ്ടാണ്. അപ്പോൾ ഇതൊന്ന് വേവട്ടെ. അതിൻ്റെ കൂടെ ഒരു നാലോ അഞ്ചോ ചുവന്ന മുളകും കൂടി ഇട്ടിട്ട് വേവിക്കാം. നമുക്ക് അപ്പോൾ ഇതാത് വെന്ത് വന്നിട്ടുണ്ട്. അതിൽ നമ്മൾ എരിവിനുള്ളതാണ് ഈ മുളക് കേട്ടോ. അപ്പോൾ ഈ മുളകിനെ നമുക്കിതിൽ നിന്ന് എടുത്ത് മാറ്റാം. നിങ്ങളുടെ എരിവിനനുസരിച്ചുള്ള മുളകിടുക. ഇതിപ്പോൾ മുരിങ്ങക്കായ ഇല്ലായെങ്കിൽ മുരിങ്ങക്കായ ഇടേണ്ട ആവശ്യമില്ല. കുമ്പളങ്ങ ഉള്ളു വെച്ചാൽ കുമ്പളങ്ങയും, വെറും പൊട്ടറ്റോ ഉള്ളു വെച്ചാൽ അതിടാം. പക്ഷേ ആ ഉള്ളി ഇടുമ്പോൾ അതിനൊരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെയാണ്. ഇനി അതിലേക്ക് ഒരു കാൽ കപ്പ് തവരപ്പരിപ്പ് വേവിച്ച് വെച്ചതായിരുന്നു, അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊരു അഞ്ച് മിനിറ്റും കൂടി തിളക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്കിതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കാം. ഗ്രേവിക്കായിട്ട് ആ മുളക് വേവിച്ച് വെച്ച മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു അരക്കപ്പ് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. ഇങ്ങനെ വേവിച്ച മുളക് കൊണ്ട് ഉണ്ടാക്കുന്നതിന് ടേസ്റ്റ് കൂടുതലായിട്ടോ, ഒരു കാൽ ടീസ്പൂണോളം നല്ല ജീരകം കൂടി ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളവും കൂടി എടുത്ത് തരി തരിപ്പായി അരച്ചെടുക്കാം. ഫുള്ള് നൈസായി അരയേണ്ട ആവശ്യമില്ല, കുറച്ച് തരിയോടുകൂടി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ആ വേവിച്ച് വെച്ചിട്ടുള്ള വെജിറ്റബിളിൻ്റെ മിക്സിലേക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കുക. ഇതിനെ നമ്മുടെ നാട്ടിലൊക്കെ ഒരു മുളകൂഷ്യം എന്നാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ഇതാ ഇതും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായി ഒന്ന് ഇളക്കി ഒരു രണ്ട് മിനിറ്റ് തിളയ്ക്കുക. ഒരുപാട് തിളക്കേണ്ട ആവശ്യമില്ല. ടേസ്റ്റ് ചെയ്തപ്പോൾ ഉപ്പ് കുറവായിരുന്നു, അതുകൊണ്ട് ഉപ്പിട്ട് കൊടുത്ത് നമുക്കിതിനെ ഒന്നും കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഒരു തിള വന്നിട്ടുള്ളൂ, ഒരു രണ്ട് മിനിറ്റ് തിളച്ചിട്ടുണ്ട് നന്നായിട്ട്. അപ്പോൾ ഇനി ഇതിനെ ഓഫ് ചെയ്യാം. നമ്മൾ തേങ്ങ ഒഴിച്ച് കൊടുത്തതിന് ശേഷം അധികം നേരം തിളയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ മുളക് വിഷയത്തിന്. അപ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെയും കൂടി വെച്ച് കുറച്ച് വെളിച്ചെണ്ണയും കൂടി തൂവിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുളകൂഷ്യം റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു കറിയാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സുമായിട്ടൊന്ന് ഷെയർ ചെയ്യൂ. അപ്പം നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയുമായി വരാം. ബൈ ബൈ. താങ്ക് യു. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ.